നമസ്കാരം. ശൈത്യകാല പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കാനായി നോയിഡ ആഗ്ര യമുന എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾക്ക് ഫെബ്രുവരി 15-ാം തീയതി വരെ വേഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉത്തർപ്രദേശിൽ ഭൂമി മാഫിയകളിൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കളിൽ വീടുകൾ ഉണ്ടാക്കി പത്രപ്രവർത്തകർക്കും അധ്യാപകർക്കും വക്കീലന്മാർക്കും നൽകാൻ യോഗി സർക്കാർ തീരുമാനിച്ചു. ആഗ്ര മെട്രോയുടെ പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോവിഡ് വാക്സിൻ ജാനുവരി ആദ്യവാരം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ. ആഗ്രയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് പൂജകൾ നടന്നുവരുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നു. ആഗ്രയിൽ നിന്നും സുരേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ശൈത്യകാലത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 15 വരെ ആഗ്ര നോയിഡ യമുന എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾക്ക് വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾക്ക് 100 കിലോമീറ്ററിൽ നിന്നും 80 കിലോമീറ്ററും വലിയ വാഹനങ്ങൾക്ക് 80 കിലോമീറ്ററിൽ നിന്നും 60 കിലോമീറ്ററും ഒക്കെയാണ് പുതിയ വേഗത. തണുപ്പ് സീസണിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ഭൂമി മാഫിയകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വസ്തുക്കളിൽ വീടുകളുണ്ടാക്കി ഇവിടുത്തെ പത്രക്കാർക്കും പത്രപ്രവർത്തകർക്കും അധ്യാപകർക്കും വക്കീലന്മാർക്കും നൽകുവാൻ യോഗി സർക്കാർ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇത് താമസിയാതെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആഗ്ര മെട്രോ പരിയോജനയുടെ ദ്രുതഗതിയിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശുഭാരംഭം ബഹുമാന്യ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഓൺലൈനിലൂടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ പരിയോജനയിൽ ആദ്യഘട്ടത്തിൽ ആഗ്ര ഫോർട്ട്, താജ്മഹൽ, സിക്കന്ദർ, ആഗ്രയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷൻ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകളാണ് ആരംഭിക്കാൻ തുടങ്ങുന്നത്. ഈ പരിയോജനയിലൂടെ 6 മില്യൺ സന്ദർശകർക്കും 2.5 കോടി ഇവിടുത്തെ നിവാസികൾക്കും പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 5,850 കോടി രൂപ മുതൽ മുടക്കി ഒരു ലെതർ പാർക്ക് നിർമ്മിക്കാനുള്ള നീക്കങ്ങളുമായി യോഗി സർക്കാർ. ഈ പരിയോജനയിലൂടെ പ്രത്യക്ഷമായി 50,000 പേർക്കും പരോക്ഷമായി 2 ലക്ഷം പേർക്കും തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ കോവിഡ് വാക്സിൻ ജനുവരി ആദ്യവാരത്തോട് എത്തിച്ചേരും എന്നാണ് കണക്കുകൂട്ടുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും 2 ലക്ഷം ലിറ്റർ വാക്സിൻ ശേഖരിക്കുവാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ആദ്യഘട്ട കുത്തിവയ്പ്പ് പ്രൈവറ്റ് ഗവൺമെന്റ് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും, രണ്ടാംഘട്ടം പോലീസ് പട്ടാളം മറ്റ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജീവനക്കാർക്കും, മൂന്നാംഘട്ടം 50 വയസ്സിന് മുകളിലുള്ളവർക്കും ആയിരിക്കും. ആഗ്രയിലെ അയ്യപ്പക്ഷേത്ര ഇരികളിലുള്ള അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് പൂജകൾ ദൈനംദിനമായി നടന്നുവരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ മാനിച്ചുകൊണ്ടാണ് പൂജകൾ നടക്കുന്നത്. ഈ കൊല്ലം കോവിഡ് കാരണം അന്നദാന ഒന്നും ഇല്ല എന്ന് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ. അതോടൊപ്പം തന്നെ ആഗ്രയിലെ ക്രൈസ്തവ ദേവാലയങ്ങളായ ഓർത്തഡോക്സ് ചർച്ച്, മർത്തോമ ചർച്ച്, സെന്റ് പീറ്റേഴ്സ് ചർച്ച് എന്നിവ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃഷിക്കാരുടെ സമരത്തെ തുടർന്ന് ഉത്തർപ്രദേശ് റോഡ് വീസിന് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുവെന്ന് ഇവിടുത്തെ അതിർത്തിയിൽ നിന്നും അറിയാൻ സാധിച്ചു. ആഗ്രയിൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മിനർ വാഡിംഗ്സിന് വേണ്ടി ഞാൻ ആഗ്രയിൽ നിന്നും സുരേഷ് കെ നായർ. Thank you.